ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഈ വചനത്തിലൂടെ നിങ്ങളെ ശുശൂഷിപ്പാനും എനിക്ക് അവസരം ലഭിച്ചതിനായി ഇത് കേൾക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിരുന്നുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിനു വേണ്ടി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എൻ്റെ ഈ ശുശ്രൂഷയിൽ സഹകരിക്കുന്ന ഇതിൽ പങ്കാളികളാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നിങ്ങൾക്ക് എൻ്റെ സ്നേഹാദരവുകൾ ഒരിക്കൽ കൂടി കർത്താവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു ദൈവാദി ദൈവത്തിന് നന്ദി കരയറ്റിക്കൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്ന് ധ്യാനിക്കാൻ ഇന്ന് ചിന്തിക്കാൻ ഇന്ന് ധൈര്യപ്പെടാൻ ഇന്ന് ബലപ്പെടാൻ ഇന്ന് നമ്മെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ ശക്തീകരിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് വളരെ ഹാർദവുമായി തിരുവഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുകയാണ് സങ്കീർത്തന ഭാഗത്തെ ഒരു വാക്യം വായിച്ചു കൊണ്ട് അതീവമായിരിക്കുന്ന ആത്മീക ആശയങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു അൻപത്തിയേഴാമത്തെ സങ്കീർത്തനം സങ്കീർത്തനങ്ങൾ അൻപത്തിയേഴിൻ്റെ ഒന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ് സങ്കീർത്തനം അമ്പത്തേഴ് ഒന്ന് ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ എന്നോട് കൃപയുണ്ടാകണമേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു അതെ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിൻ്റെ ചെറുകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു ഞാൻ ആ വാക്കൊന്നുകൂടെ വായിക്കട്ടെ അതെ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിൻ്റെ ശ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു ദാവിദരാജാവിൻ്റെ സങ്കീർത്തനമാണ് ദാവിദ ജീവിതത്തിലെ ഏറ്റവും പ്രതീക്ഷയുള്ള മനുഷ്യനാണ് ജീവിതത്തിൽ ജീവിതത്തിലെ ഏറ്റവും ആത്യന്തിക വേളയിൽ ഏറ്റവും കഥനമായിരിക്കുന്ന നൊമ്പരങ്ങൾ മുമ്പോട്ട് പോകാൻ യാതൊരു സാധ്യതയില്ലാത്ത വേളകളിൽ അടുത്തത് എന്തെന്നുള്ള ചോദ്യത്തിന് യാതൊരു മറുപടിയും പറയാൻ കൈവശമില്ലാത്ത സാഹചര്യങ്ങളിൽ ദൈവത്തെ മുറുക പിടിച്ചിട്ട് പറയുന്ന മൂന്ന് വാക്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാനാണ് ഇന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത് അതിലൊന്നാമത്തെ വാക്യമാണിത് ദയം പറയുന്നു ദൈവമേ ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുകയാണ് ഏതൊരു ഭക്തനും ഏതൊരു മനുഷ്യനും ഏതൊരു ദൈവാശ്രയ ബോധമുള്ളവനും ദൈവത്തിൻ്റെ ചെറുകി കീഴിൽ ശരണം പ്രാപിക്കാം ജീവിതകാലം മുഴുവൻ ശരണം പ്രാപിക്കാം പക്ഷേ ഇവിടെ ഒരു ക്ലോസ് ദാവീദ് പറയുന്നത് ഒരു ഡ്യൂറേഷൻ ടൈം ദൈവം പറയുന്നത് ദാവീദ് പറയുന്നത് എന്ന് വരുന്ന ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ ആ വാക്കിനെയാണ് രാവിലെ ധ്യാനിച്ചപ്പോൾ ദൈവം തൻ്റെ വിരലുകൾ കൊണ്ട് അടിവരയിട്ട് ചൂണ്ടിക്കാണിച്ചത് എന്താണ് അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം വിശദീകരിക്കാം ഒഴിഞ്ഞു പോകാത്ത ഒരു ആപത്തും ഇല്ല ഒഴിഞ്ഞു പോകാത്ത ഒരു വിഷയവും ഇല്ല ഒഴിഞ്ഞു പോകാത്ത ഒരു പ്രതിസന്ധി ഇല്ല ഒഴിഞ്ഞു പോകാത്ത ഒരു പ്രയാസമില്ല ഞാൻ ഇന്ന് നിങ്ങളോട് തറപ്പിച്ചു പറയുന്നു ഈ വചനത്തിൻ്റെ ഭാഗം അടർത്തിയെടുത്ത് നിങ്ങളുടെ കയ്യിലേക്ക് തന്നുകൊണ്ട് പറയുന്നു ഒഴിഞ്ഞു പോകാത്ത ഒരു പ്രയാസമില്ല വിശ്വസിക്ക് കുറച്ച് നാളുകളായി ജീവിതത്തിൻ്റെ മേതെ നിൽക്കുന്ന വലിയ ഭാരങ്ങൾ വലിയ വേദനകൾ പരിഹരിക്കപ്പെടത്തില്ലെന്ന് വിചാരിക്കുന്ന ഭയങ്കരമായിരിക്കുന്ന തീവ്രമായിരിക്കുന്ന പ്രതിസന്ധികൾ ശുഭാപ്തി വിശ്വാസം ഇത് സത്യസന്ധമായിരിക്കുന്ന ദൈവാശ്രയ ബോധമുള്ളവൻ്റെ ദൈവത്തെങ്കിലുള്ള ഉറച്ച വിശ്വാസമാണ് തോന്നലുകളല്ല ഇതൊരു മോട്ടിവേഷൻ സ്പീച്ചർ പറയുന്ന ഏതെങ്കിലും സരളമായിരിക്കുന്ന സ്വാന്തരിപ്പിക്കാൻ പറയുന്ന ജസ്റ്റ് രാവിലെ ഒരു ഇമ്പ്രഷന് വേണ്ടി പറയുന്ന വാക്കല്ല ഇത് ദൈവവചനത്തിലെ സത്യമാണ് ഏത് ആപത്തും ഏത് അനർത്ഥവും ഏത് പ്രയാസവും ഏത് ബുദ്ധിമുട്ടും ഒഴിഞ്ഞു പോകും വിശ്വാസത്തോടെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക് ഒഴിഞ്ഞു പോകും ദാവി ഇവിടെ പറയുന്നു എൻ്റെ ജീവിതത്തിന് നേരെ വന്നിരിക്കുന്ന പ്രയാസങ്ങൾ എന്നെ കൊണ്ട് പോകും എന്നല്ല ഇതിൽ ഞാൻ തീരുമെന്നല്ല ഇതൊഴിഞ്ഞു പോകും എന്നാണെന്ന് എനിക്ക് കൃത്യമായിട്ടൊരു ദിവസമോ ഡേറ്റോ മണിക്കൂറോ കിട്ടിയിട്ടില്ലെങ്കിലും ഒരു കാര്യം ഈ വാക്യത്തിൽ ഉറപ്പ് പറയുന്നു ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകും നിങ്ങളുടെ ജീവിതത്തിൽ കയറിക്കിടക്കുന്ന കടൽ കരയിലേക്ക് കയറി കിടക്കുന്നതുപോലെ കുറച്ച് നാളുകളായി കയറിക്കിടക്കുന്ന വിഷയങ്ങൾ ഒഴിഞ്ഞു പോകും ഒഴിഞ്ഞു പോകും ആ ഒഴിഞ്ഞു പോകുന്ന സമയം വരെ പുറത്തിറങ്ങാതെ മറ്റൊന്നിൽ ഇടപെടാതെ ഒരു തള്ളക്കോഴിയുടെ ചെറുകൻ കീഴെ കൊച്ചു കോഴിക്കുഞ്ഞ് കയറിയിരിക്കുന്നതുപോലെ ദൈവത്തിൻ്റെ ചിറകിൻ കീഴെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഒരു ആലങ്കാരിക പ്രയോഗമാണ് എന്തിൻ്റെയാണ് ദൈവമേ നിൻ്റെ ചിറകടിയിൽ തന്നെ ജീവിതകാലം മുഴുവൻ കഴിച്ചുകൂട്ടുകയല്ല പുറത്തേക്ക് ഇറങ്ങാതെ മരണം വരെയും അവിടെ തന്നെ പമ്മി കൂടി നിൽക്കുകയല്ല പിന്നെയോ എൻ്റെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകുന്നത് വരെ എനിക്ക് പുറത്തിറങ്ങേ പറ്റൂ എനിക്ക് ആളുകളെ ഫേസ് ചെയ്തേ പറ്റൂ എനിക്കെൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചേ പറ്റൂ കാര്യങ്ങൾ നടത്തിയേ പറ്റുന്നുണ്ട് കുഞ്ഞുങ്ങളോട് മറുപടി പറഞ്ഞേ പറ്റൂ എന്നും എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല എന്നും തളന്നിരിക്കാൻ കഴിയുന്നതല്ല ഒഴിഞ്ഞു പോയേ പറ്റൂ ഒഴിഞ്ഞു പോകുവോളം ഞാൻ എൻ്റെ ദൈവത്തിൽ അഭയം പ്രാപിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് ഞാനൊരു വാക്യം വായിച്ചു കേൾപ്പിക്കാം അത് ഒന്ന് ശോ മേൽ ഇരുപത്തിരണ്ട് മൂന്നാണ് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വേദവാക്യങ്ങളിൽ ഒന്നാണ് ഒഴിന്ന് ശോ മേൽ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് വായിക്കുന്നൊരു വാക്കിം ഇതാണ് അനന്തരം ദാവീദ് അവിടം വിട്ട് മോവാബിലെ മിസ് പയിൽ ചെന്നു മോബാബ് രാജാവിനോട് ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യും എന്ന് അറിയുവോളം എൻ്റെ അപ്പനും അമ്മയും നിങ്ങളുടെ അടുക്കൽ നിൽപ്പാൻ അനുവദിക്കണമെന്ന് അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചു അപ്പം അടുത്തൊരു വാക്ക് ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ് പ്രശ്നം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ശൗലിൻ്റെ നേതൃത്വത്തിൽ ദാവീദിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി വലിയ പദ്ധതികൾ ശവുലും നേരിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദാവീദിൻ്റെ വീടും ഇതെല്ലാം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സർക്കാർ ഏറ്റെടുത്ത് അപ്പനെയും അമ്മയും വീട്ടിൽ വിട്ടിരിക്കുന്ന ഒരു സാഹചര്യം അതെല്ലാം ഗുഹയിൽ ദാവീദ് പാർക്കുന്ന വേളയിൽ ആ ഗുഹായുടെ മുഖത്ത് അപ്പനും അമ്മയും എത്തി ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ദാവീദിൻ്റെ ഹൃദയം തകർന്നു പോയ നിമിഷം എങ്ങോട്ട് പോകണമെന്നറിയില്ല സ്വന്തം വീട് വരെയും ദാവീദ് നിമിത്തം ഷവല് ഉൽമൂലനം ചെയ്ത് നശിപ്പിച്ചിട്ടിരിക്കുന്നു അല്ലെങ്കിൽ തകർത്തിട്ടിരിക്കുന്നു മരണത്തെ പേടിച്ച് ജീവനെ തണ ഭയപ്പെട്ടുകൊണ്ട് ദാവീദിൻ്റെ അടുക്കൾ വന്നപ്പോൾ ദാവീദ് പിടികിട്ടാപ്പുള്ളിയെപ്പോലെ ഓടി നടക്കുന്നൊരു പ്രത്യേക സന്ദർഭത്തിൽ അപ്പനോടും അമ്മയോടുള്ള വലിയ പ്രതിബദ്ധത കൊണ്ട് മോബാബരാജാവിൻ്റെ അടുക്കൽ അപ്പനെയും അപ്പനെയമ്മയും കൊണ്ടുപോയി ആക്യൻ്റെ ശേഷം അവിടെ പറയുന്നൊരു വാക്കാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഇപ്പോഴും ധൈര്യപ്പെടുന്ന വാക്കാണ് ആ വാക്കിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നറിയുവോളം ആദ്യത്തെ വാക്കുപോലെ ദൈവമേ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഇവിടെ പറയുന്നു ദൈവം എനിക്ക് എന്ത് ചെയ്യുമെന്ന് അറിയുവോളം അതിൻ്റെ അർത്ഥം എന്താ എൻ്റെ ദൈവം എല്ലാ കാലവും മിണ്ടാതിരിക്കില്ല എല്ലാ എൻ്റെ ദൈവം എല്ലാ കാലവും ആയിരിക്കില്ല എൻ്റെ ദൈവത്തിൻ്റെ കൈ എല്ലാ കാലവും അനങ്ങാതിരിക്കില്ല എൻ്റെ ദൈവം കണ്ടില്ല എന്ന് നടിക്കില്ല എൻ്റെ ദൈവം എൻ്റെ വേദന കണ്ടിട്ട് ഒന്നും ചെയ്യാതിരിക്ക എൻ്റെ ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല അതെപ്പോഴാണെന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല ഏത് പ്രവാചകനെ ഏത് ശക്തനായ സ്വാത്ര ആത്മീക കാഴ്ചപ്പാടുള്ള ദാർശനികനെ വീട്ടിൽ വിളിച്ചിരുത്തി പ്രാർത്ഥിച്ചാലും ഒരുപക്ഷെ ആ ദിവസം എന്നാണ് ദൈവം പറഞ്ഞു പറഞ്ഞെന്നിരിക്കില്ല ആ കറക്റ്റ് പർട്ടിക്കുലർ ടൈം എന്താണെന്ന് പറഞ്ഞു പറഞ്ഞെന്നിരിക്കില്ല പക്ഷെ ഒരു കാര്യം ഈ വാക്യത്തിന് ഉറപ്പാണ് ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല ആ ചെയ്യുവോളം ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നറിയുവോളം എൻ്റെ അപ്പനും അമ്മയും നിൻ്റെ അടുക്കൽ നിൽക്കുവാൻ നീ സമ്മതിക്കണം കേൾക്കണേ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴമുള്ള ഭാഗം ഒന്ന് കേൾക്കണേ എൻ്റെ അപ്പനും അമ്മയും നിൻ്റെ അടുക്കൽ നിൽക്കണത് എന്ന് പറയാ ജീവിതകാലം മുഴുവൻ ഒരു ഭാരമായി നിൽക്കേണ്ടി വരില്ല മരണം വരെ നിൽക്കേണ്ടി വരില്ല പിന്നെ എന്നുവരെയാണ് നിൽക്കേണ്ടി വരുന്നത് എൻ്റെ ദൈവം എന്തെങ്കിലും ചെയ്യും എന്ത് ചെയ്യുമെന്ന് അറിയുവോളം അവിടെ നിന്നാൽ മതി അപ്പോൾ ആ വാക്കിൽ നിന്ന് വീണ്ടും ഞാൻ പറയുന്നു സ്തോത്രം ദൈവം ഏറ്റവും പ്രതിസന്ധിയുടെ നടുവിൽ എല്ലാ കാലവും നിന്റെ വിഷയത്തിൽ മിണ്ടാതിരിക്കില്ല സ്വർഗത്തിലെ ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല മാർച്ച് മുപ്പത്തൊന്നിലേക്ക് വരികയാണ് മൂന്ന് മാസത്തെ പാക്കേജിൽ നമ്മൾ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുക ഒരുപാട് പേര് ഇന്നലെ ഇന്നുമായിട്ട് പറയുന്നത് ആശ്രയിനി ഒന്നോ രണ്ടോ ദിവസം കൂടിയുള്ളൂ അത്ഭുതങ്ങൾ നടന്നേ പറ്റൂ നിശ്ചയമായും നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വേദപുസ്തകത്തിലെ ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ട് രണ്ട് മൂന്ന് മാസത്തിനകം ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ നടക്കുമെന്ന് സ്തോത്രം നിങ്ങളെയൊന്നും ബൂസ്റ്റ് ചെയ്യാൻ പറഞ്ഞതല്ല വചനത്തിൻ്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞതാണ് ചിലരുടെ ജീവിതത്തിലേക്ക് സംഭവിച്ചു പക്ഷേ ചിലർക്ക് ഒരുപക്ഷെ മാർച്ച് മുപ്പത്തൊന്നിനകം പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടന്നില്ലെങ്കിലും അതിനർത്ഥം ഇനി ഒരിക്കലും നടക്കില്ലെന്നല്ല ഒരിക്കലും ദൈവം മറ്റു പലരുടെയും കാര്യത്തിൽ ഇടപെട്ടാലും ഞാൻ കഥഭാഗ്യനാണ് ഞാൻ നിർഭാഗ്യവതിയാണ് എൻ്റെ കാര്യത്തിൽ മാത്രം ഇടപെടത്തില്ലെന്നല്ല ഞാൻ ഉറപ്പിക്കുന്നു ഈ വാക്യങ്ങൾ രാവിലെ ധ്യാനിക്കുമ്പോൾ സ്വർഗം എന്നോട് പറഞ്ഞത് ദൈവമായ കർത്താവ് സ്തോത്രം നിൻ്റെ വിഷയത്തിൽ ഇടപെടാതിരിക്കില്ല നിൻ്റെ കാര്യം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല ചെയ്യുവോളം எுமென்னறியுவலம் ஸ்தோத்திரம் ദൈവസന്നിധിയിൽ ചില കാര്യങ്ങളിൽ അഭയം പ്രാപിച്ചേ പറ്റും ഒരു വാക്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ധ്യാനത്തിൻ്റെ അവസാനം നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും കർത്താവിൽ ശരണപ്പെടുകയാണ് നൂറ്റി ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൻ്റെ രണ്ടാമത്തെ വാക്യമാണ് നൂറ്റി ഇരുപത്തിമൂന്നാം സങ്കീർത്തനെ ഒന്നും രണ്ടും ഞാൻ വായിച്ചേക്കാം സ്വർഗത്തിൽ വസിക്കുന്ന ഒരാളിൽ നിങ്ങളേക്ക് ഞാൻ കണ്ണുയർത്തുന്നു ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിമാരുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ ഹോവെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യും ോക്കൊണ്ടിരിക്കും ആ വാക്ക് സിദ്ധിച്ച് വരെയാ ഒരു ദാസന്റെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്തോത്രം കണ്ണ് ദൈവത്തെങ്കിലേക്ക് കണ്ണുയർത്തുന്നു ദൈവത്തിൻ്റെ കയ്യിലേക്ക് ദൈവത്തിൻ്റെ മുഖത്തേക്ക് ദൈവത്തെങ്കിലേക്ക് ദൈവമേ കണ്ണുയർത്തി കരം മലർത്തി നിൽക്കുന്നു എന്നുവരെയാണ് മരണം വരെയും ഒരു യാചകനെ പോലെ ദൈവത്തിനു മുമ്പിൽ കൈമറത്തി നിൽക്കുന്നത് യാചകനാന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കരുത് എത്ര മണിക്കൂർ എത്ര സമയം എത്ര ദിവസം നിൽക്കാൻ പറ്റുമോ അതൊക്കെ നല്ലതാണ് സ്തോത്രം പക്ഷെ ഇവിടെ ഒരു പ്രത്യേക വിഷയത്തിൻ്റെ വെളിച്ചത്തിൽ പറയുക ആയുഷ്കാലം മുഴുവൻ ഒരു വിഷയത്തിന് വേണ്ടി ദൈവം മുമ്പിൽ കൈമലർത്തി നിൽക്കേണ്ടി വരില്ല ആയുഷ്കാലം മുഴുവൻ നീ എന്നും എന്നും ചെന്ന് എൻ്റെ കാര്യത്തിൽ ഇടപെട്ടില്ലല്ലോ എന്നോടൊന്നു സംസാരിച്ചില്ലല്ലോ എൻ്റെ മക്കളുടെ വിഷയത്തിൽ ദൈവം ഒരു നടപടി എടുത്തില്ലല്ലോ ഞാൻ വർഷങ്ങൾ വർഷങ്ങൾക്കറിയുന്ന കാര്യത്തിൽ പരിഹാരം വന്നില്ലല്ലോ എന്നോർത്ത് എല്ലാ കാലവും ആ കരങ്ങളിലേക്ക് നോക്കി കൈമാറത്തിൽ നിൽക്കേണ്ടി വരില്ല ഇവിടെയും ഒരു സൂചന തരുന്നു എന്നോട് കൃപ തോന്നുവോളം എന്ന് പറഞ്ഞാൽ ഒരൽപ്പം കൂടി പിടിച്ചു നിൽക്ക് കുറച്ച് ദിവസം കൂടി ചിലപ്പോൾ പിടിച്ചു നിൽക്കേണ്ടി വന്നാലും തളരാതെ പിടിച്ചു നിൽക്ക് തോക്കാൻ മനസ്സില്ലാത്തവനെ പോലെ വിട്ടിട്ടു പോകാൻ പോലെ പിടിച്ചു നിൽക്കുക നിന്റെ വിഷയത്തിൽ കർത്താവ് കൃപ കാണിക്കാതിരിക്കില്ല ആ കൃപ കാണിക്കുവോളം തളരാതെ ആ കരങ്ങൾ മലർന്നിരിക്കട്ടെ തളരാതെ ആ കണ്ണുകൾ മങ്ങാതെ അത്യുന്നതനെ മാത്രം നോക്കിയിരിക്കട്ടെ മൂന്ന് തെളിവുകൾ ഇന്നത്തെ ധ്യാനത്തിൽ നിങ്ങൾക്ക് തരികയാണ് ഒന്ന് ആപത്തുകൾ ഒഴിഞ്ഞു പോകുമോളം രണ്ട് ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് അറിയുവോളം മൂന്ന് എൻ്റെ ദൈവം എന്നോട് കൃപ തോന്നുവോളം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു എൻ്റെ ദൈവം എന്നോട് കൃപ തോന്നുവോളം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നറിയുവോളം എൻ്റെ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ ഈ മൂന്ന് വാക്യത്തിൽ നിന്ന് സാധ്യതകൾ എടുത്തു കാണിക്കുന്നു വിഷയങ്ങൾ ഒഴിഞ്ഞു പോകും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചില വിഷയങ്ങൾ ഒഴിഞ്ഞു ചില കാര്യങ്ങൾ നിന്നെ വിട്ടു മാറത്തില്ല എന്നും ദുഃഖപുത്രനായി ദുഃഖപുത്രിയായി കരയാനും നിലവിളിക്കാനും തലകുമ്പിട്ടിരിക്കാനും മാത്രമാണ് വിധി എന്നുള്ള വിധി ഈ മൂന്ന് വചനങ്ങൾ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ പൊളിച്ചു മാറ്റിക്കൊണ്ട് ഇതിനൊരു ഇതിനൊരറതി വരും നിന്നോട് കരുണ കാണിക്കുന്നൊരു ദിവസം വരും നിന്നോട് കൃപ കാണിക്കുന്നൊരു ദിവസം വരും നിന്റെ വിഷയത്തിന് പരിഹാരം വരുത്തുന്നൊരു ദിവസം വരും ആപത്തുകൾ ഒഴിഞ്ഞു പോട്ടെ ചില വിഷയങ്ങൾ എന്നും നമ്മുടെ മുമ്പിൽ പന്തൽ കെട്ടി എന്നും നിന്റെ കട്ടിനടിയിൽ ചുരുണ്ട് കിടക്കാനല്ല നിന്റെ വീടിനടിയിൽ അസ്വസ്ഥത സ്തോത്രം തുളുമ്പി അകത്ത് നിൽക്കാനല്ല ഈ വിഷയങ്ങൾ നിന്റെ വീടിനെ ഒഴിഞ്ഞു പോകും നിന്റെ തലമുറയെ ഒഴിഞ്ഞു പോകും നിന്റെ ജീവിതത്തെ ഒഴിഞ്ഞു പോകും ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ദൈവത്തെ മാത്രം ശരണം പ്രാപിച്ച് ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് മനുഷ്യനിലേക്ക് നോക്കാതെ ദൈവത്തോട് പിറപെറുക്കാതെ പിടിച്ചു നിൽപ്പാനുള്ള കൃപ മാത്രം ഇന്നത്തെ ധ്യാനത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക നിങ്ങൾ വെച്ചിരിക്കുന്ന വിഷയത്തിൽ നമ്മൾ തമ്മിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല ദൈവം അത് ചെയ്യുവോളം ധൃതി പിടിക്കരുത് അസ്വസ്ഥരാകരുത് നിരാശപ്പെടരുത് എൻ്റെ വിഷയത്തിൽ മാത്രം ദൈവം ഇടപെടുന്നില്ല എന്ന് പിറുപിറുക്കിയരുത് ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല ദൈവം ചെയ്യുവോളം ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഒതുങ്ങി നിൽക്കുക ബാക്കി ദൈവം പ്രവർത്തിക്കും മൂന്ന് നിന്നോട് ദൈവം കൃപ കാണിക്കാതിരിക്കില്ല ആ കൃപ കാണിക്കുവോളം കർത്താവിൻ്റെ സന്നിധിയിൽ കരം മലർത്തി മുട്ടുകുത്തി ദൈവത്തോട് അഭയാദന കഴിക്ക് സ്വർഗം അത് ചെയ്യുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ നിർമ്മല ഹൃദയത്തോടെ പ്രത്യാശയോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ സുന്ദരമായ ദിവസത്തിൻ്റെ പ്രഭാതം കഴിഞ്ഞ സമയം അങ്ങയുടെ സന്നിധാനത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ആയിരക്കണക്കിന് ദൈവമക്കൾക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഹൃദയത്തിൽ അവരെ വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് അവരെ ധൈര്യപ്പെടുത്താൻ ഇന്നവരോട് ദൂത് പറയാൻ ദൈവത്തിന് പറയാനുള്ളത് പറയാൻ അവിടുത്തെ തിരുവായ്മൊഴികൾ അവിടുത്തെ തിരുവഴുത്തിൽ നിന്ന് എൻ്റെ മക്കൾക്ക് പങ്കിട്ട് കൊടുക്കുന്ന ഈ മൂന്ന് വചനത്തിനായി സ്ത്രോത്രം ഈ മൂന്ന് വചനവും വിവിധ സ്ഥലങ്ങളിൽ ദൈവസന്നിധിയിൽ വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്ന ജീവിത വിജയത്തിന് വേണ്ടി അഭയാചന കഴിക്കുന്ന ആലോചന ചോദിച്ച് പ്രാർത്ഥിക്കുന്ന സമസ്ത ജനത്തിനും ഈ വാക്യങ്ങൾ ഫലിക്കട്ടെ ചില വിഷയങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ ചങ്കിന് നേരെ നിൽക്കുന്ന തലയ്ക്ക് മീതെ നിൽക്കുന്ന കുടുംബത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മക്കളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സാമ്പത്തികമായി ആരോഗ്യപരമായി ചുറ്റിപ്പറ്റി റ്റി നിൽക്കുന്ന ചില വിഷയങ്ങൾ രോഗമാണെങ്കിലും മനോഭാരമാണെങ്കിലും ചില സാധാന്യ തന്ത്രങ്ങളാണെങ്കിലും കുടുംബ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണെങ്കിലും എന്നേക്കും അവരുടെ ജീവിതത്തിൽ അത് തമ്പടിക്കരുത് ആ വിഷയങ്ങൾ ഒഴിഞ്ഞു പോട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആപത്തുകൾ ഒഴിഞ്ഞു പോട്ടെ ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം കർത്താവേ ചില വിഷയങ്ങൾ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് കരുണ കാണിച്ച് മാനിക്കും ഞങ്ങളത് വിശ്വസിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ കയ്യിലേക്ക് ഞങ്ങളുടെ മക്കളെ ഏൽപ്പിക്കുന്നു സ്വർഗ്ഗം ഈ പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ ആമേ കർത്താവ് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ